എന്റെ പള്ളിയിൽ കൺവെൻഷൻ പ്രസംഗിക്കുകയാണ്. പ്രസംഗത്തിന്റെ നടുവിൽ ഞാൻ മദ്യപാനത്തെ കുറിച്ച് ശക്തമായി പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ പള്ളിയിലെ അച്ഛനാണ് എനിക്ക് പേഴ്സ് തന്നത്, ടീ തന്നത്. ഒരു കവറിൽ അച്ഛൻ ടീ തന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ സന്തോഷ ഉപഹാരമാണ്, അച്ഛൻ സ്വീകരിക്കണം. ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഞാൻ ചോദിച്ചാ ട്രസ്റ്റി ഇല്ലേ, ട്രസ്റ്റി വന്നില്ലേ? അച്ഛനാണ്, സാധാരണ അച്ഛന്മാർ തരാറില്ല, ട്രസ്റ്റിമാരൊക്കെയാണ് ഇത് ചെയ്യുക, ഈ കർമ്മം ചെയ്യുന്നത് അപ്രകാരമാണ്, എന്ത് പറ്റി അച്ഛാ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛാ ട്രസ്റ്റി നേരത്തെ പോയി. അച്ഛാ ട്രസ്റ്റി പോയത് എന്തുകൊണ്ടാണ്? അച്ഛൻ ട്രസ്റ്റിയുടെ വീട്ടിലാണോ അച്ഛാ രാത്രി ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്? അല്ല അച്ഛാ. ആ ട്രസ്റ്റി എന്താണെന്ന് അറിയത്തില്ല അച്ഛാ. അച്ഛൻ വളരെ ഭക്തനായ ഒരു മനുഷ്യനായതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, അറിയില്ല അച്ഛാ, അച്ഛൻ ഇന്ന് മദ്യപാനത്തെ കുറിച്ചൊക്കെ ശക്തമായി പ്രസംഗിച്ചതുകൊണ്ടായിരിക്കാം. എന്ത് പറ്റി അച്ഛാ? അദ്ദേഹം മിലിറ്ററി റിട്ടയർഡാണ്, മിലിറ്ററി റിട്ടയർഡാണ്. എല്ലാ മാസത്തിനും 1st മിലിറ്ററി ക്യാൻറ്റീനിൽ പോകും, തനിക്ക് ഇഷ്ടമുള്ള മദ്യം കാർഡ് ഉപയോഗിച്ച് വാങ്ങും, ഇഷ്ടമുള്ള മദ്യം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് മൂക്കറ്റം കുടിക്കുമെന്നും ബാക്കി മദ്യം ബ്ലാക്കിൽ മറിച്ച് വിൽക്കും. ഇവൻ ആരാണ്? പള്ളിയിലെ പാവപ്പെട്ട ജനമർപ്പിക്കുന്ന സ്തോത്ര കാഴ്ച ഈ മദ്യപാനി തന്നെ കൈകൊണ്ട് എണ്ണുന്നവനാണ്. അവനാണ് ആ പള്ളിയിലെ ട്രസ്റ്റി. ഓ എന്തൊരു ധൈര്യമാണ്! എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തൊരു ധൈര്യമാണിത്! മദ്യപിക്കുന്നവനും പുകവലിക്കുന്നവനും കൊള്ളപ്പലിശ വാങ്ങുന്നവനും സാക്ഷ്യമില്ലാത്തവനും അധാർമിക ജീവിതം നയിക്കുന്നവനും അവിശുദ്ധ ബന്ധങ്ങൾ ജീവിക്കുന്നവനും ദൈവത്തിന്റെ സഭയിൽ ശുശ്രൂഷ ചെയ്യാൻ സ്വർഗം അനുവദിക്കുന്നില്ല. സ്വർഗം അനുവദിക്കുന്നില്ല. ഓ സ്വർഗം ഒരു നാളും അനുവദിക്കുന്നില്ല. യിരെമ്യാ പ്രവാചകൻ 48:10 ഇങ്ങനെ വിളിച്ചു പറയുന്നു, യഹോവയുടെ വേല, ശ്രദ്ധിക്കണം പ്രിയരെ, അടിവരയിടണം, യഹോവയുടെ വേല അലംഭാവത്തോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ്. യഹോവയുടെ വേല അലംഭാവത്തോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ്. ഹാലലുയ്യ. 2023 February 26 ഈ രാത്രി ഞാൻ പങ്കുവെക്കുന്ന ഈ വചനത്തിന് ഞാൻ ഒരു നാളിൽ ദൈവസന്നിധിയിൽ കണക്ക് പറയേണ്ടതുണ്ട്. പ്രിയരുള്ളവരെ, നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ഇത് തീയോടുള്ള കളിയാണ്, ഇത് അഗ്നിയുടെ ശുശ്രൂഷയാണ്. നിസ്സാരമായി ഇതിനെ എടുക്കാൻ അനുവാദമില്ല. നമുക്ക് മനുഷ്യനെ കബളിപ്പിക്കാൻ എളുപ്പമാണ്. അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ള ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവത്തെ തോൽപ്പിക്കാൻ, അവനോട് മത്സരിക്കാൻ, അവനെ കബളിപ്പിപ്പാൻ ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും അനുവാദമില്ല, അല്ലെങ്കിൽ സാധ്യമല്ല. നാം കണക്ക് പറയേണ്ട ശുശ്രൂഷയാണിത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, ഭയത്തോടെയാണ് ഈ ശുശ്രൂഷ ഞാൻ നിറവേറ്റുന്നത്, വിറയലോടെയാണ് ഞാൻ ഈ ശുശ്രൂഷ നിറവേറ്റുന്നത്. ഞാൻ ഈ പ്രസംഗിക്കുന്ന വചനം എൻ്റെ ഭവനത്തിൽ ജഡം ധരിച്ചില്ലെങ്കിൽ നാളെ എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കും, നാളെ എൻ്റെ കുഞ്ഞുങ്ങളെന്നോട് ചോദിക്കും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ മൂത്ത മകൻ 6 അവൻ എൻ്റെ അടുക്കൽ വരും, അവൻ എപ്പോഴും ഇങ്ങനെ വന്നിരിക്കും. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് വാക്യങ്ങൾ എഴുതുമ്പോൾ, പ്രസംഗം തയ്യാറാക്കുമ്പോൾ അവൻ്റെ ഒരു പുസ്തകവുമായിട്ട് വന്ന് അവനും ഇരിക്കും, അവന് നോട്ട് എഴുതും, എന്തൊക്കെ വരച്ചും കുറിക്കുമായിരിക്കാം. അവിടെ ഒരു കൊച്ചു വൈകുണ്ട്, അവനും മറിക്കും. ഞാൻ കാലുപൊക്കി വെക്കാം, കാലുപൊക്കി വെക്കും. ഞാൻ വെള്ളം കുടിക്കുകയാണ്, അവനും ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ട് കുടിക്കും. ഒരു ദിവസം 6 ഈ കുഞ്ഞിനോട് പറഞ്ഞൊരു സത്യമുണ്ട്. എന്നോട് പറഞ്ഞു, അപ്പ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ മോനല്ല, ഇവൻ ഇളയ മോഹനാണ്, ഇവൻ ആരോൺ, മൂത്തവൻ ഏബൽ, അവൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്നു. ഹാലലുയ്യ, ദൈവത്തിന് നീയോടെ സ്തോത്രം. അവൻ എന്നോട് പറഞ്ഞത്, അപ്പ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു, പറഞ്ഞു മക്കളെ. എന്താ കാര്യം? അപ്പ എനിക്ക് അപ്പായെ പോലെ ഒരു അച്ഛനാകണം, എനിക്ക് അപ്പായെ പോലെ ഒരു അച്ഛനാകണം. എന്റെ കുഞ്ഞ് പറഞ്ഞത്, എനിക്ക് ഒരു അച്ഛനാകണമെന്നല്ല, മാർത്തോമാ സഭയിൽ ഒരു വൈദികനാകണമെന്നല്ല, അപ്പായെ പോലെ എനിക്കൊരു അച്ഛനാകണം. ലൈക്ക് യു ഐ വോണ്ട് ടു ബി എ പ്രീസ്റ്റ് എന്നാണ്. ഹാലലുയ്യ. അപ്പായാണ് എന്റെ മാതൃക, അപ്പായാണ് എന്റെ വഴികാട്ടി, അപ്പായാണ് എന്റെ മാർഗദീപം എന്ന് 6 കുഞ്ഞ് എന്നോടൊരു സന്ദേശമായി, ഒരു പ്രവാചക സന്ദേശമായി പറഞ്ഞത് എന്റെ ഹൃദയത്തിൽ ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ പറഞ്ഞില്ലേ, മത്തായിയുടെ സുവിശേഷം 10:16 യേശു തമ്പുരാൻ പറയുന്നു, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം കുതിരശക്തിയെന്നല്ല തമ്പുരാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യം സിംഹത്തിന്റെ കായിക ബലമെന്നല്ല തമ്പുരാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യം പാമ്പിന്റെ ബുദ്ധിയാണ്, നിങ്ങൾക്ക് ആവശ്യം പ്രാവിന്റെ നിഷ്കളങ്കതയാണ്. പാമ്പിന്റെ ബുദ്ധി, പ്രാവിന്റെ നിഷ്കളങ്കത, അശുദ്ധിയുള്ള ഇടങ്ങളിൽ പോകാത്ത പ്രാവിനെ പോലെ പോകുന്ന വഴികളിൽ അപകടമെന്ന് തിരിച്ചറിയാൻ പാമ്പിന് കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അതാ പാമ്പിന്റെ ബുദ്ധി. പോകുന്ന വഴിയിൽ തന്നെ തകർക്കുവാൻ ആളുകൾ വടിയുമായി കാത്തുനിൽപ്പുണ്ടെന്ന് തിരിച്ചറിയാൻ
പാമ്പിന് ദൈവം ബുദ്ധി കൊടുത്തിട്ടുണ്ട്. അത് തിരിച്ചറിയുന്ന പാമ്പ് ആ വഴി പോകില്ല പ്രിയരെ, അത് വേറെ വഴിയായി പോകും. ഹല്ലേലൂയ. ഈ രാത്രി വചനകൂടാരത്തിൽ ചേർന്നു വന്ന ദൈവജനമേ, ഓ ഷാജിയച്ചൻ ദൈവാത്മാവിൽ ഇപ്രകാരം വിളിച്ചു പറയട്ടെ, പോകുന്ന വഴികളിൽ, പുലർത്തുന്ന ബന്ധങ്ങളിൽ, കാണുന്ന കാഴ്ചകളിൽ, ജീവിതത്തിന്റെ രഹസ്യ വഴികളിൽ, ആരും കാണാത്ത നിന്റെ മുറികളിൽ, നിന്റെ ബന്ധങ്ങളിൽ, നിന്റെ ഇടപാടുകളിൽ ദൈവത്തിന് ഹിതകരമല്ലാത്ത, ദൈവ പൈതലിന് ചേരാത്ത, ദൈവ വചനത്തിന് അനുകൂലമല്ലാത്ത, ഓ രക്ഷയ്ക്ക് നിധാനമല്ലാത്ത ഏതെങ്കിലുമൊക്കെ പാപസ്വാധീനങ്ങളിൽ ജീവിച്ചു പോകുന്ന, യാമക്കാഴ്ചകളിൽ രസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ രാത്രി വചനം കേൾക്കുന്നുവെങ്കിൽ, ഓ സ്വർഗത്തിലെ ദൈവം കാലുപിടിച്ച് നിന്നോട് പറയുന്നു, അല്ലയോ മക്കളെ മടങ്ങി വരണം, മാനസാന്തരപ്പെടണം. കാരണം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ഓ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ കുടികൊള്ളുന്നുണ്ട്. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നിങ്ങൾ ഒരു കാരണവശാലും ഈ ഭൂമിയിലെ കുത്തൊഴുക്കിൽ നശിച്ചു പോകാനുള്ളവരല്ല. കാരണം ഞാൻ നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയതാണ്. എന്താ നമ്മുടെ വില പ്രിയമുള്ളവരെ? വാട്ട് ഈസ് അവർ കോസ്റ്റ്? എന്താണ് നമ്മുടെ വില? പൊന്നോ വെള്ളിയോ മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല. ഓ ക്രിസ്തുവേശു എന്ന, ഓ ക്രിസ്തുവേശു എന്ന നിർമ്മലവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ ചങ്കിലെ ചോരയാൽ, ഓ ഹല്ലേലൂയ, നിർമ്മലവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ ചങ്കിലെ ചോരയാൽ നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ വില കുറഞ്ഞവരാ ജീവിപ്പാൻ നമുക്ക് അനുവാദമില്ലേ? വിലയുള്ളവരായി, വിലയേറിയവരായി, വിശുദ്ധരായി ജീവിക്കാൻ ഉള്ള വിളിയാണ് ദൈവം തമ്പുരാൻ നമുക്ക് തന്നിട്ടുള്ളത്. മറന്നുപോകരുത്, മറന്നുപോകരുത്. അങ്ങനെ ജീവിക്കുമെന്ന് ദൈവത്തിന് പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് തമ്പുരാൻ വെട്ടിക്കളയാതെ 2023 ഫെബ്രുവരി 26 രാത്രിയിലും ഈ വചനകൂടാരത്തിലേക്ക് സൗഖ്യത്തോടെ തന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. ഓ വാടകത്തിനടുത്ത് ഒരു കൺവെൻഷൻ പ്രസംഗിക്കുന്ന സമയത്ത് ആ കൺവെൻഷന് മുമ്പിലിരുന്ന് ഒരു മനുഷ്യൻ കരയുന്നത് ഞാൻ കണ്ടു. പ്രസംഗം കഴിഞ്ഞ് ഞാൻ എടുത്തു എന്ന് ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? രോഗം വല്ല ഉണ്ടോ? കടഭാരമുണ്ടോ? പ്രാർത്ഥനാ വിഷയമുണ്ടോ? എന്തിനാണ് സങ്കടപ്പെടുന്നത്? അദ്ദേഹം പറഞ്ഞു വച്ചാ, 2020 ജൂലൈ 1 കോവിഡ് ബാധിച്ച് ഓ കൊട്ടാരക്കരയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എന്നെ PPE ടിക്കറ്റ് ധരിച്ച ആരോഗ്യ പ്രവർത്തകർ വന്ന് ആംബുലൻസിൽ കൂട്ടിക്കൊണ്ടുപോയതാണ്. എന്നെ കിടത്തിയ വാർഡിൽ 7 വെച്ചാ 7 മരണത്തോട് മല്ലടിക്കുകയാണ്. അച്ഛാ ഓക്സിജൻ ലെവലൊക്കെ വല്ലാതെ താണുപോയി. ഭാര്യ ഡോക്ടറെ കാണാൻ ചേംബറിൽ വരുമ്പോൾ ഡോക്ടർ പറയും, പ്രതീക്ഷയ്ക്ക് വകയില്ല, 7 മരണപ്പെട്ടു, ഇനി 5 മാത്രം ശേഷിക്കുന്നു, അതിലൊരാൾ നിന്റെ ഭർത്താവാണ് എന്ന് ഭാര്യയോട് പറയും. പ്രതീക്ഷയ്ക്ക് വകയില്ല അച്ഛാ. ഞാൻ ഡോക്ടറിനോട് നിർബന്ധിച്ച് പറഞ്ഞു, എനിക്ക് വീഡിയോ കോളിൽ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒന്ന് കാണണം, എനിക്കൊരു അവസരം തരണമെന്ന്. അങ്ങനെ ഡോക്ടർ മനസ്സില്ല മനസ്സോടെ ഒരു ഫോൺ സാനിറ്റൈസ് ചെയ്ത് എന്റെ കയ്യിൽ തന്ന് ഞാൻ വീഡിയോ കോളിൽ നിലവിളിച്ചുകൊണ്ട് എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കണ്ടതാണ് അച്ഛാ. ഞാൻ ചുരുക്കി പറയട്ടെ അച്ഛാ, വാർഡിൽ 7 മരിച്ചുപോയച്ച ഞാൻ മാത്രം ബാക്കിയായി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അച്ഛാ, ദൈവത്തിന് ഇത്രമാത്രം സ്നേഹം എന്നോടുണ്ടോ എന്ന്. ഞാൻ അങ്ങനെ ഒരു ഭക്തനൊന്നുമല്ല. തമ്പുരാൻ വെട്ടിക്കളയാർ നിർത്തിയതോർത്ത് കരഞ്ഞു പോവുകയാണ് അച്ഛാ. എന്റെ വാർഡിലെ 7 മരണപ്പെട്ടതിൽ നിന്ന് തമ്പുരാൻ എന്നെ മാത്രം ബാക്കിയാക്കിയെങ്കിൽ അത് ദൈവത്തിന്റെ കരുണയാണ്. ഹല്ലേലൂയ. 70 ആളുകൾ മൺമറഞ്ഞു പോയ ഈ മണ്ണിൽ വെട്ടിക്കളയാറെ തമ്പുരാൻ നമ്മെ നിർത്തിയെങ്കിൽ ഹല്ലേലൂയ ഫലം കായ്ക്കുമെന്നുള്ള പ്രതീക്ഷ ദൈവത്തിനുള്ളത് കൊണ്ടാണ് പ്രിയരെ നമ്മെ വെട്ടിമാറ്റാറെ ആരോഗ്യത്തോടെ ഈ വചനകൂടാരത്തിൽ ഈ രാത്രി കൂട്ടിവരുത്തിയതെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ, കരമുയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ടെ, ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.